ഇന്ന് ഈ പുളിക്കലിൽ നമ്മൾ ഒരു ആദർശ സംഗമത്തിനു വേണ്ടി ഒത്തുകൂടുമ്പോൾ, കഴിഞ്ഞ കാലത്തേക്ക് നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ ഈ പുളിക്കലിൽ ഒരു സുന്നി സമ്മേളനം നടത്തുവാനുള്ള ശ്രമം, അതിന്റെ പെർമിഷൻ മുടക്കിയിരുന്ന ഒരു കാലവും, പ്രധാനമായും ഇവിടുത്തെ നിയമപാലകരെ സത്യം ഈ പ്രദേശത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുമെന്ന ഭയത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ഒരു രീതി. സുന്നികൾക്ക് അവിടെ സംസാരിക്കുവാൻ അവസരം നൽകിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, സമാധാന തകർച്ചക്ക് അത് ഹേതുവാകും എന്നുള്ളതായിരുന്നു. ഇന്ന് മഹാനായ പേരൂർ ഉസ്താദ് വരാനിരിക്കുന്ന ഈ സദസ്സിൽ നമുക്ക് മറക്കാൻ കഴിയില്ല കുടുക്കൻ മൊയ്തീൻ കുട്ടി ഹാജി എന്ന് പറയുന്ന മാന്യ സഹോദരൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറു ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ അന്ന് സഹിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയി പെർമിഷൻ വാങ്ങിച്ച് മഹാനായ ഇ കെ ഹസൻ ഉസ്താദ് ഈ പുളിക്കലിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇന്ന് ഉസ്താദിന്റെ പേരിൽ ഒരു മനോഹരമായ സ്ഥാപനം അൽഹംദുലില്ലാ ഇവിടെ തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. മഹാനായ ഉസ്താദ് അവറുകളുടെ പ്രതിരോധ രീതി നമുക്കറിയാം. ഒരിക്കൽ വാഴക്കാട് ചേകന്നൂർ മൗലവിയുമായിട്ട് ഒരു സംവാദം, ആ സംവാദത്തിന് വേണ്ടി കളമൊരുങ്ങുന്ന സാഹചര്യത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് പറയുന്നത് നമ്മൾ കേട്ടുകാണ്. ആ സംവാദത്തിന്റെ ഒരു വിഷയ നിർണയ യാത്രയിൽ സുൽത്താനുൽ ഉലമയും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇ കെ ഹസൻ ഉസ്താദ് അവരുകളോട് ചോദിച്ച ഒരു ചോദ്യം, സംവാദമാണല്ലോ എന്തും ചോദിക്കാം, പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് പരാജയം സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാര് അന്ന് പറഞ്ഞ ഒരു മറുപടി, എ പി ഉസ്താദ് പറയാറുണ്ട് ആ മറുപടിയാണ് കൊട്ടപ്പുറം സംവാദത്തിൽ പോലും എനിക്ക് വലിയ എനർജി കിട്ടിയിട്ടുള്ളത്. എന്താണ് ഇ കെ ഹസൻ ഉസ്താദ് പറഞ്ഞ മറുപടി? നമ്മൾ വിശ്വസിക്കുന്ന കാര്യം, നമ്മുടെ മനസ്സിൽ നമ്മൾ അംഗീകരിക്കുന്ന ആശയം, ആ ഒരു കാര്യം ഹക്കാണല്ലോ, ഹക്കല്ലേ നമ്മൾ അംഗീകരിക്കൂ, ഹക്കായ ആശയമാണെന്ന് ഉറപ്പുള്ളതല്ലേ നമ്മൾ ആദർശമായി സ്വീകരിക്കുന്നുള്ളൂ. ആ ഒരു കാര്യം ആരോട് പറഞ്ഞാലും അതിലൊരു പരാജയവും സംഭവിക്കൂല. ഇത് മഹാനായ ഇ കെ ഹസൻ ഉസ്താദിന്റെ ഒരു മറുപടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശൈഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് പറയാറുണ്ട് കൊട്ടപ്പുറം സംവാദം ഇ കെ ഹസൻ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം നടന്ന സംവാദമാണ്. ആ സംവാദത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഖബർ സിയാറത്ത് നടത്തി, അവരുടെ പൊരുത്തം തേടി മഹാനായ സുൽത്താനുൽ ഉലമ ഈ പുളിക്കലിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് വലിയ ഒരു സംവാദത്തിന് നേതൃത്വം നൽകുകയും ആ സംവാദത്തിൽ അഹ്ലു സുന്ന വൽ ജമാഅക്ക് വലിയ വിജയം ഉണ്ടായിത്തീരുകയും ചെയ്തു. മഹാനായ ഇ കെ ഹസൻ ഉസ്താദിന്റെ ഒരു പ്രബോധന ശൈലി എന്ന് പറയുന്നത്, ഹക്കാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം അതാരുടെ മുന്നിലും പറയാൻ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. ഒരു മുതലാളിയുടെയും സമ്പത്തിന്റെ മുന്നിൽ ആദർശം പണയം വെച്ചിട്ട് കാന്തപുരം എന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ജുമുഅ തുടങ്ങാൻ വേണ്ടി മഹാനായ ഇ കെ ഹസൻ ഉസ്താദിന്റെ അടുത്ത് അവിടുത്തെ ചില പ്രമാണിമാർ വന്ന് വീട്ടിൽ വന്നു. അവിടെ ജുമുഅക്കുള്ള അനുമതി എങ്ങനെയെങ്കിലും തരണമെന്ന രൂപത്തിൽ സംസാരിച്ചപ്പോ ഇ കെ ഹസൻ ഉസ്താദ് അവറുകൾ ആ നാടിനെ കുറിച്ചും ആ ജുമുഅ തുടങ്ങുന്ന പ്രദേശത്തെ കുറിച്ചുമൊക്കെ പഠിച്ചതിന് ശേഷം ഒരു നിലക്കും അനുമതി കൊടുത്തില്ല. അങ്ങനെ ഉസ്താദ് അവറുകൾ യാത്ര പുറപ്പെടാൻ വേണ്ടി ഐക്കരപ്പള്ളിയിലുള്ള നിസ്കാരപ്പള്ളിയിലെത്തിയപ്പോ
ഈ വന്ന മുതലാളി വലിയ ഒരു സംഖ്യ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ പൈസ ഉസ്താദ് സ്വീകരിച്ചില്ല. അതവിടെ വെച്ച് അദ്ദേഹം പോകുമ്പോ ഉസ്താദ് അവർക്ക് അത് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഞാനിതിപ്പോ കയ്യിലെടുത്തത് നിങ്ങൾ ഇവിടെ വെച്ചു പോയാൽ ഞാനത് പോകും, ആ പൈസ നഷ്ടപ്പെടണ്ടെന്ന് കരുതിയോണ്ടാ കയ്യിലെടുത്ത്, ഇതവിടെ വെച്ചേക്ക്, അള്ളാഹുവിന്റെ ദീനില് ഉള്ളതേ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുള്ളൂ എന്ന്. അവിടെയാണ് മഹാനായ ഇ കെ ഹസൻ ഉസ്താദിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. ഉസ്താദ് അവറുകളുടെ പ്രതിരോധ ശൈലി എന്ന് പറഞ്ഞാൽ, പഠിക്കണം അറിയണം എന്ന താല്പര്യത്തോടെ ചോദിക്കുന്നവർക്ക് അങ്ങനത്തെ മറുപടി കൊടുക്കും. അതല്ല, ഉത്തരം മുട്ടിച്ചു കളയാം, ഒന്നുമല്ലാതെയാക്കാം, യുക്തി കൊണ്ട് എന്തെങ്കിലൊക്കെ പറഞ്ഞ് തോൽപ്പിക്കാം എന്ന ശൈലി സ്വീകരിക്കുന്നവരോട് ആ രൂപത്തിൽ തന്നെയാണ് ഉസ്താദവറുകളും പറയാറുള്ളത്. ചേകനൂർ മൗലവി യുക്തിവാദം പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മൗലവിയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കീഴിലും ലിബറലിസവും യുക്തിവാദവും ഭൗതികവാദവും ഒക്കെ പുതിയ കാലത്ത് പ്രചരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തരായ പണ്ഡിതന്മാരെ, കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആവശ്യമായ അറിവുകൾ പകർന്ന് പരിശുദ്ധ ഇസ്ലാമിന് വലിയ മുതൽക്കൂട്ടുണ്ടാകുന്ന ഒരു മഹാസംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അഞ്ചു നേരമുള്ള നിസ്കാരം മൂന്ന് വക്ത് നിർവഹിച്ചാൽ മതിയെന്ന അപകടകരമായ ഒരു വാദം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചേകനൂർ മൗലവി കൊണ്ടുവന്നപ്പോ ഇ കെ ഹസൻ ഉസ്താദ് അവർകൾ അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പ്രാമാണികമായി അതിന് മറുപടി പറഞ്ഞു. ഒരിക്കൽ ചേകനൂർ മൗലവി ഇ കെ ഹസൻ ഉസ്താദിനോട് പറഞ്ഞു, മുളച്ചു പൊന്തുന്ന എല്ലാ വസ്തുക്കൾക്കും സകാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇ കെ ഹസൻ ഉസ്താദിന്റെ മറുപടി, അങ്ങനെയാണെങ്കിൽ താടിക്ക് സക്കാത്ത് ഉണ്ടോ എന്ന്. എടങ്ങാറായി പോയി ചേകനൂർ മൗലവി. അയാൾക്ക് അവസാനം എന്ത് പറയേണ്ടി വന്നു എന്നറിയോ? അതുകൊണ്ടാണ് ഞാൻ താടി വടിക്കണെന്ന് പറയാം എന്ന് പറഞ്ഞു ഒപ്പിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഗമം നടക്കുമ്പോൾ നമുക്കതിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം സംബന്ധിച്ചതാണ്. പത്തപ്പെരിയ ഉസ്താദും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വന്ന് ഇതിൽ ഈ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേരുക എന്നുള്ളതാണ് ഉദ്ദേശം. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നു, ഈ പ്രദേശം പുളിക്കലാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ഹതഭാഗ്യവാന്മാരുള്ള മണ്ണാണ് ഈ പുളിക്കലിന്റെ മണ്ണ്. അവരൊക്കെ ഇൻഷാ അല്ലാ ഈ സ്ഥാപനത്തിലൂടെയും ഈ സ്ഥാപനത്തിൽ നമ്മൾ തുടങ്ങുന്ന ഈ സംവിധാനത്തിലൂടെയും നമുക്ക് വേറെ വാശിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർക്കും ഈ നേരിന്റെ വെളിച്ചം എത്തിച്ച് ഹിദായത്തിന്റെ വഴിയിലേക്ക് അവരെയും കൊണ്ടുവരണം. അള്ളാഹു ഇ കെ ഹസൻ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നൊക്കെ ഇ കെ ഹസൻ ഉസ്താദിന്റെ ആത്മാവ് വലിയ രീതിയിൽ സന്തോഷിക്കുന്നുണ്ടാവും. എന്തേ കാരണം? അവരൊക്കെ എന്തിനാണ് ഈ സലഫികളെ എതിർത്തത് എന്ന് വളരെ കൃത്യമായി ഇന്ന് എല്ലാവർക്കും അറിയാം. സലഫികളാണെങ്കിലും മൗദൂദികളാണെങ്കിലും തബ്ലീഗ് ജമാഅത്താണെങ്കിലും ഇവരൊന്നും നവോത്ഥാന പ്രസ്ഥാനങ്ങളല്ല. ഈ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെ നിർമാർജനം ചെയ്യാൻ വേണ്ടി വന്ന കക്ഷികളല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരുമയിലും ഐക്യത്തിലും ശക്തമായ മുന്നേറ്റം നടത്തിയിരുന്ന മുസ്ലിം സമുദായത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒറ്റുകൊടുത്ത ഒറ്റുകാരാണ് ഈ കക്ഷികൾ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന ഇന്ത്യ രാജ്യം നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിമീങ്ങൾ അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. മഹാരാഷ്ട്രയിൽ ഇലക്ഷന്റെ റിസൾട്ട് വന്നു. അവിടെ പോള് ചെയ്ത വോട്ടിനേക്കാളും അധികമാണ് വോട്ടെണ്ണിയ 5 ലക്ഷം വോട്ടിന്റെ അധികമാക്കി കാണിച്ചത്. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു രാജ്യത്ത്
ഈ ഫാസിസ്റ്റുകളെ എങ്ങനെ താഴെ ഇറക്കും എന്ന് ഇവിടുത്തെ മതേതര കാഴ്ചപ്പാടുള്ളവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയം പറഞ്ഞ്, ക്ഷേമം പറഞ്ഞ്, വികസനം പറഞ്ഞ് ഇലക്ഷനുകളെ നേരിടുന്നതിനു പകരം ഇവിടെ ഏറ്റവും അധികം സീറ്റുറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ഒറ്റമൂലിയായി സ്വീകരിക്കുന്നത് വർഗീയത വിളമ്പുക എന്നുള്ളതാണ്. ആ വർഗീയത വിളമ്പുക എന്നതിൽ നിന്നാണ് അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മതേതര ഇന്ത്യയെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അജ്മീർ ദർഗക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദുസേന എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന വിഷ്ണു ഗുപ്ത എന്ന് പറയുന്ന ഒരു വ്യക്തി അജ്മീർ കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. ആ ഹർജി കിട്ടിയപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ അവകാശവാദം? അജ്മീർ ദർഗ നിലകൊള്ളുന്ന പ്രദേശം സങ്കടമോചൻ മഹാദേവ് ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് ദർഗ പണിതിട്ടുള്ളത്, അതുകൊണ്ട് ദർഗ പൊളിച്ചു മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഈ ഹർജി കിട്ടിയതോടുകൂടെ ദർഗാ കമ്മിറ്റിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും രാജസ്ഥാൻ സർക്കാരിനും ഇപ്പോൾ ഇതിനകം കോടതി നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആർക്കും എന്തിലും അവകാശവാദം ഉന്നയിക്കാം, അതിൽ നിന്നും ഈ രാജ്യത്തെ സംഘി മനസ്സുള്ള ആളുകളെ പ്രതിരോധിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട നീതിപീഠം, കോടതികൾ വിവേകപൂർവമാണ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ആരാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്ന ഈ കക്ഷി എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2014 ജനുവരിയിൽ ജമ്മുകശ്മീരിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള ഒരു നീക്കം നടത്തിയപ്പോ അതിന് ജനഹിത പരിശോധന നടത്തണമെന്ന് പറഞ്ഞ അന്നത്തെ AAP നേതാവാണ് പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന വ്യക്തി. ആ പ്രശാന്ത് ഭൂഷണെ ഗാസിയാബാദിലെ കൗശാംബിയയിലെ അവിടെയുള്ള AAP പാർട്ടി ഓഫീസ് തകർത്തുകൊണ്ട് ചേംബറിൽ ചെന്ന് പ്രശാന്ത് ഭൂഷൺ ആക്രമിച്ച ക്രിമിനൽ കേസുള്ള വ്യക്തിയാണ് ഈ ഹർജി കൊടുത്തിട്ടുള്ളത്. തീരുന്നില്ല. 2015 ഒക്ടോബർ മാസത്തിൽ ന്യൂഡൽഹിയിലുള്ള കേരള ഹൗസിലെ ക്യാൻറ്റീനിൽ ബീഫ് വിളമ്പി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവിടെ അതിക്രമത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് വിഷ്ണു ഗുപ്ത എന്ന് പറയുന്ന ക്രിമിനൽ. 2016 ജനുവരി മാസത്തിൽ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഓഫീസ് നശിപ്പിച്ചതിലെ പ്രതിയാണ് ഈ വിഷ്ണു ഗുപ്ത എന്ന് പറയുന്ന ഈ വ്യക്തി. ഞാൻ അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം പറയാനല്ല ഇത് പറയുന്നത്. എന്തിനേറെ പറയണം, ഈ കഴിഞ്ഞ ജനുവരിയിൽ ഡൽഹിയിലെ ബാബർ റോഡിലെ സൈൻ ബോർഡുകളിൽ, ആ ബോർഡുകൾക്ക് മുകളിൽ അയോധ്യ മാർക്ക് എന്ന് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ച് വൃത്തികേടാക്കിയവന്റെ പേരാണ് വിഷ്ണു ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി. ഇത്തരം ഒരു ആള് കൊണ്ടുവന്ന് ഒരു ഹർജി കൊടുക്കുമ്പോഴേക്കും അതിന് നോട്ടീസ് അയക്കുന്ന ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ ഉത്തരവാദിത്വ ബോധം ഈ മതേതര രാജ്യത്തിന് എത്ര അപകടകരമാണ്. നേരത്തെ നമുക്കറിയാം താജ്മഹൽ അത് തേജോമഹാലയാണെന്ന് പറഞ്ഞ് ആഗ്ര സിവിൽ കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു, അലഹാബാദിലെ ഹൈക്കോടതിയിലെ ഹർജി കൊടുത്തിരുന്നു. പക്ഷേ കോടതികൾ അത് തള്ളുകയാണ് ചെയ്തത് മതേതര രാജ്യം നിലനിൽക്കുന്നതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട്. കുത്തുബ് മിനാറിലുള്ള പള്ളി, ആ പള്ളിക്കെതിരെ രണ്ട് ഹർജിയാണ് ഡൽഹി സിവിൽ കോടതിയിൽ കൊടുത്തിരുന്നത്. 2021 രണ്ടും അത് തള്ളി. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദും വാരണാസിയിലെ ഗ്യാൻവാപി മസ്ജിദും അവസാനമായി സംബലിലെ ഷാഹി ജുമാ മസ്ജിദ്, ആ ഷാഹി ജുമാ മസ്ജിദിന് നേരെ അവകാശവാദം ഉന്നയിച്ചപ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു അഭിഭാഷക കമ്മീഷനെ നിയമിച്ച് മസ്ജിദ് കമ്മിറ്റിയുടെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ അവസാനം എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് അഞ്ചു പേരുടെ ജീവൻ കവർന്നെടുക്കുന്ന ഒരു മഹാദുരന്തത്തിൽ അത് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിത് പറയാൻ എന്തിനാണ് പൊളിക്കലിൽ വന്നുകൊണ്ട് ഞാനിത് പറയുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. ഞാനത് പറഞ്ഞു നിർത്താം, ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇന്ന് പിന്നെ പേരോട് ഉസ്താദിന്റെ ഒരു പ്രസംഗം യൂട്യൂബില്
അതിന്റെ താഴെ ഈ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉസ്താദ് സംസാരിക്കുമ്പോ അതിന്റെ താഴെ വന്നുകൊണ്ട് സലഫികൾ ഇട്ട ഒരു കമന്റാണ് ഞാൻ ഇതെന്നെ പറയാൻ പ്രേരിപ്പിച്ചത്. ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ ഓൺലൈനിലൂടെ സലഫികൾ പുളിക്കലുള്ള അങ്ങാടിയിൽ ഇരിക്കുന്ന ആൾക്കാർ. എന്താണ് അവർ പറഞ്ഞത്? അജ്മീർ ദർഗൊക്കെ പുളിക്കണ്ടെന്നാണ്. ഇതാണ് നമ്മൾ പറയാറുള്ളത് സലഫികളും അതുപോലെ തന്നെ പിന്നെ ഫാസിസ്റ്റുകളും. ഫാസിസമാണെങ്കിലും സലഫിസമാണെങ്കിലും ഒരു നാണയത്തിന്റെ ഇരുവശമാണ്. മഖാമുകൾ പൊളിക്കേണ്ടതാണ് എന്നുള്ളത് അവരുടെ നിലപാടാണ്. ആരാണ് ഇവിടെ കള്ളന് കോണി വെച്ചു കൊടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കാമുകളിൽ പോകുന്നതിനെ കുറിച്ചുകൊണ്ട് അവർ എഴുതി വെച്ച ഒരു വരി അവരുടെ ഇസ്ലാഹ് മാസിക എന്ന് പറയുന്ന പത്രത്തിൽ അവർ എഴുതി. ചുരുക്കത്തിൽ, ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി മക്ബറകൾ തേടി പോവുകയല്ല നാം വേണ്ടത്. അത് ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും പാരമ്പര്യവുമല്ല, മറിച്ച് മക്കാ മുശ്രിക്കുകളുടെയും ജൂത ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായമാണ്. പച്ച മലയാളത്തിൽ ഒരു ഉളുപ്പില്ലാതെ എഴുതി വെച്ച കാര്യം. ജൂതന്മാരുടെ സമ്പ്രദായമാണ് അത്രേ മക്കാമിൽ പോകുന്നത്. അത് ക്രിസ്ത്യാനികളുടെ ഏർപ്പാടാണെന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, ഇത്തരം മക്കാമുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം? അവര് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് സലഫിസത്തെ പ്രതിരോധിക്കുന്നത്? ഒറ്റ കാര്യം പറഞ്ഞാൽ ഈ രാജ്യത്ത് സൗഹൃദം നിലനിൽക്കാൻ, ഇസ്ലാമിന്റെ തനിമ ഇവിടെ നിലനിൽക്കാൻ. നോക്കൂ നിങ്ങൾ, ഉമർ മൗലവി എന്ന് പറയുന്ന മുജാഹിദിന്റെ നേതാവ് പുറത്തിറക്കിയ പുസ്തകമാണ് ഷഹാദത്ത് കലിമയും മുസ്ലിം സമുദായവും എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ കണ്ടോ നിങ്ങൾ, അതിന്റെ 7-ാം പേജിൽ ഇവർ എഴുതി വെക്കുകയാണ് ജാറങ്ങളോട് ദർഗകളോട്. എന്താണ് വിഷ്ണു ഗുപ്തയുടെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്? വേറെ ഒരു കോലത്തിലാണെങ്കിൽ അത് ശിവക്ഷേത്രമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ മഹാ പിന്നെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലുള്ള ദർഗകളുടെ മേലിൽ ഈ രാജ്യത്തെ സംഘികൾ അവകാശവാദം ഉന്നയിച്ച് നശിപ്പിക്കുന്നത് മറ്റൊരു കോലത്തിലാണെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവർ എഴുതി വെക്കുകയാണ് ലോകത്തുള്ള സകല ജാറങ്ങളും ലഅനത്തിന്റെ കേന്ദ്രങ്ങളാകുന്നു. അജ്മീർ ദർഗ ഉൾപ്പെടെ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ കുബ്ബത്തുൽ ഖലറ ഇന്റെ ചുവട്ടിലാണല്ലോ മുത്തുനബി തങ്ങൾ കിടക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജാറം അതല്ലേ? ആ ജാറം ഉൾപ്പെടെയുള്ള സകല ജാറങ്ങളും മലയാളത്തിൽ ഇവർ എഴുതി വെച്ചതാണ്. അത് ലഅനത്തിന്റെ കേന്ദ്രങ്ങളാകുന്നു എന്ന്. ലഅനത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ റഹ്മത്തിന്റെ കേന്ദ്രം അല്ല എന്നുള്ളത്. ഇനി കേട്ടോളൂ നിങ്ങൾ, ഇവരെ ഇതാണ് അള്ളാഹുവിന്റെ ശാപം നാട്ടിൽ വിതരണം ചെയ്യുന്ന സപ്ലൈ ഓഫീസുകളാകുന്നു. ഇതെല്ലാം ഇടിച്ചു നിരത്തണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. സമുദായം ഇന്നനുഭവിക്കുന്ന നാനാതരം പീഡനങ്ങൾ ഇവർ വിവരിക്കേണ്ടതില്ല. എല്ലാ ജാറങ്ങളും ഇടിച്ചു നിരത്തി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്താൽ ബദറിൽ അള്ളാഹു മലക്കുകൾ അയച്ച് സത്യവിശ്വാസികളെ സഹായിച്ചതുപോലെയുള്ള സംരക്ഷണം തീർച്ചയായും ഈ സമുദായത്തിന് ലഭിക്കുന്നതാണ്. ധാര സുഖിപ്പിക്കാനാ ഈ നാട്ടിലെ RSS-കാരെ, ഈ നാട്ടിലെ ഫാസിസ്റ്റുകളെ? ഇത് കേൾക്കുന്ന, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ഇവരെ തിരുത്തണോ വേണ്ടേ? നിങ്ങൾ ആലോചിക്കും എവിടുന്ന് കിട്ടി ഈ ആശയം. ഇനി നിങ്ങൾക്ക് അറിയണം, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ലോകത്ത് IS തീവ്രവാദികൾ മക്കാമുകൾ തകർക്കുന്നു, ലോകത്ത് ഭീകരവാദികൾ മക്കാമുകൾ തകർക്കുന്നു. ഈ മക്കാമുകൾ ഭീഷണിയാണെന്ന് നേരത്തെ മനസ്സിലാക്കിയവരാരാന്നറിയും? നിങ്ങൾ ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷുകാരാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1855 മലബാർ കലക്ടറായിരുന്ന കൊണോലിയെ മാപ്പിളമാര് വധിച്ചു. ഈ മാപ്പിളമാരുടെ സമരവീര്യം കുറക്കാൻ എന്തുണ്ട് വഴി എന്ന ആലോചനയില്ലെന്ന് 1855 October 23 മലബാർ മജിസ്ട്രേറ്റർ ആയിരുന്ന ടി ക്ലാർക്ക് ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്ന JD ബോഡിലിന് എഴുതിയ ഒരു കത്തിൽ പറയുന്നത് എന്തറിയോ? ഈ മാപ്പിളമാരുടെ സമരവീര്യം കുറക്കാൻ ഒറ്റ വഴിയുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. എന്താണ് എഴുതിയത്? ഇത് കൃത്യമായി കൊണ്ടുതന്നെ കേരള മുസ്ലിം ഡയറക്ടറിയിൽ ഡോക്ടർ CK കരീം എഴുതി വെക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്നറിയോ? ബ്രിട്ടീഷുകാർ കണ്ട ഒരു എളുപ്പ വഴി. പലപ്പോഴും അവർ നമ്മുടെ നേരെ പോരിന് വരുന്നത് മമ്പുറത്തെ തറമ്മൽ ജാറം സിയാറത്ത് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ തറമ്മൽ ജാറത്തിൽ കിടക്കുന്ന ആള് സംഭവം മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ശരി, ഈ ജീവിച്ചിരിക്കുന്ന സകല മാപ്പിളമാർക്കും എനർജി കിട്ടുന്നത് അവിടെ നിന്നാണ്. പോരാട്ടത്തിനുള്ള ഉത്തേജനം അവിടെ നിന്നാണ്.
ഉണർവ് മക്കബറയാണ്. ഇത് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ പറഞ്ഞ വഴി എന്താണെന്നറിയോ? ആ മക്കാമ് മാന്തുക. മാന്തിയിട്ട് എന്ത് ചെയ്യണം? ഇവർ എഴുതിയ കത്തിൽ പറയുന്നതാണ്, മാന്തിയിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ ബോഡി എടുത്തുകൊണ്ട് അറേബ്യൻ നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. അങ്ങനെ അതിന്റെ പരിസരത്ത് തങ്ങന്മാരെന്ന് പറയുന്ന ആളുകൾ, ഇവർക്ക് തങ്ങന്മാരിലൊന്നും വിശ്വാസമല്ല. ഇപ്പൊ എന്താണ്, ഓരോ ഗ്രൂപ്പ് മുജാഹിദീങ്ങൾ ഇങ്ങനെ തങ്ങന്മാരെ അനുഗ്രഹം തേടി പോകല്ലേ? സ്ഥാപനത്തിന്റെ ഒക്കെ ഓരോ കാര്യം വരുമ്പോ ഈ അനുഗ്രഹം പൊരുത്തമൊക്കെ തേടൽ ശിർക്കാന്നല്ലേ വിവാദം? ഇരിക്കട്ടെ, ഏതായിരുന്നാലും അതൊന്നും ഇപ്പൊ ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ തങ്ങന്മാരെന്ന് പറയുന്ന ആളുകൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭൂമി, ആ ഭൂമി വില കൊടുത്തു വാങ്ങണം. എന്നിട്ട് അവരെ കുറിച്ചുള്ള ഓർമ്മകൾ മാഞ്ഞ് തേഞ്ഞു പോയില്ല എങ്കിൽ മാപ്പിളമാരുടെ പോരാട്ട വീര്യത്തെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളത് ബ്രിട്ടീഷുകാര് പണ്ടേ മനസ്സിലാക്കിയുള്ള കാര്യമാണ്. ഇതുകൊണ്ടാണ് ഐ എസ് തീവ്രവാദികളും അന്നുസ്ര ഫ്രണ്ടും അഷബാബും താലിബാനികളും ഇസ്മുൽ മുജാഹിദീനും അങ്ങനെ നമുക്ക് കേട്ടുകേൾവി ഉള്ളതും ഇല്ലാത്തതുമായ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്നറിയോ? ദർഗകൾ പൊളിക്കുന്നു. കേരളത്തിലെ സലഫികൾ എന്തൊരാശയമാണോ ദർഗയുടെ കാര്യത്തിൽ മുന്നോട്ട് വെച്ചതെങ്കിൽ അതേ ആദർശം നടപ്പിലാക്കുന്ന കക്ഷികളാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്നത്. ആ ഐ എസ് ഐ എസിന്റെ പ്രവർത്തനങ്ങൾ മക്ബറകൾ തകർത്ത സമയത്ത് നോക്കൂ നിങ്ങൾ, ഇവര് ഇസ്ലാഹ് മാസിക പുറത്തിറക്കി. ആ ഇസ്ലാഹ് മാസികയിൽ ഐ എസിനെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ ഇവര് ഇസ്ലാഹ് മാസികയിൽ എഴുതിയതെന്തറിയോ? ഐ എസ് എന്ന് പറഞ്ഞ ഖവാരിജികളെ പതിപ്പാണ്, അത് ഞങ്ങളും തള്ളിക്കളയുന്നുണ്ട്. ഇത് തന്നെയാണ് ഞമ്മളും പറഞ്ഞത്. അത് ഗതി മുട്ടിയപ്പോ പറഞ്ഞതാണ്, ഖവാരിജികളുടെ ആധുനിക പതിപ്പാണ് ഐ എസ് എന്ന് ഇവർ പറയുന്നു. ആരാണ് ഈ ഖവാരിജികൾ? സത്യനിഷേധികളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്തുകൾ സത്യവിശ്വാസികളുടെ മേൽ തലക്ക് വെച്ച് കെട്ടിയിട്ട് ഈ ഉമ്മത്തിനെ കാഫിറാക്കുക. ആ കാഫിറാക്കുന്ന ആളുകളാണ്, നോക്കൂ നിങ്ങൾ, ഈ ഖവാരിജികളുടെ പതിപ്പാണ് കേരളത്തിലെ വഖാബികൾ. ആ ഖവാരിജികളുടെ പതിപ്പായ ഐ എസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകത്ത് ശക്തിപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കേരളത്തിലും മക്കാമുകൾ തകർത്തിട്ടുണ്ട്. നാട് കാണിച്ചുരത്തിലെ മക്കാമു തകർത്തു. നാട് കാണിച്ചുരത്തിലെ മക്കാമു തകർത്തപ്പോ ഐ എസ് മോഡലിൽ ഭീകരാക്രമണം എന്ന രീതിയിൽ അത് ചർച്ചക്ക് വന്നു. ആ ചർച്ചക്ക് വന്ന സമയത്ത് അന്ന് പുറത്തിറങ്ങിയ ഇവരുടെ വിചിന്തനം എന്ന് പറയുന്ന വാരിക, ഈ വിചിന്തനം എന്ന് പറയുന്ന വാരിക ഏതാ കൊല്ലം 2017 ഡിസംബറിൽ എന്തതിൽ പറയുന്നത് അറിയോ? ഒരു മക്കാമും ഞങ്ങൾ ഇന്നോളം തകർക്കാൻ പറഞ്ഞിട്ടില്ല, അത് മുജാഹിദിന്റെ ആദർശമല്ല എന്ന്. ഈ പുളിക്കലിൽ ഇരുന്നിട്ട് എന്റെ സംസാരം കേൾക്കുന്നവർ പടച്ചോൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടാ നുണ പറയുന്നത്? ഇതിൽ നിങ്ങൾ എഴുതി വെച്ചതെന്താണ്? ശവകുടീരാരാധന ഇല്ലാതാക്കാൻ ശവകുടീര ധ്വംസനം കൊണ്ട് കഴിയുമോ? നാട് കാണിച്ചുരത്തിൽ മക്ബറ തകർത്തതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മതം എന്തെന്ന് അറിയാത്ത മതവേഷധാരിയാണ് പ്രതിയെന്ന് വ്യക്തം. ഇത്ര കിഴക്കാണോ പടിഞ്ഞാറ്? അയാൾ കറകളഞ്ഞ സലഫിയാണ് പിടിച്ച പ്രതി. അയാൾ ഇപ്പൊ പറയുന്ന എന്താ, മതം പഠിക്കാത്തവനാണ്, നിങ്ങളെ മതം പഠിച്ചതിന് ആ പ്രശ്നമാണ് അയാൾ ആ മക്കാമു വിളിക്കാൻ പോയത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ എന്താ ഇതിൽ നിങ്ങൾ എഴുതി? കേരളത്തിലെ നവോത്ഥാന നായകരെല്ലാം ശവകുടീരാരാധനയുടെ അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. മനുഷ്യ മനസ്സുകളിൽ നിന്ന് ബഹുദൈവാരാധനയുടെ ചിന്തനങ്ങൾ പിഴുതെറിയാനുള്ള ദാർശനികാക്രമണമാണ് അവർ നടത്തിയത്. ഈ ഭൗതികമായ ആക്രമണത്തിലൂടെയും ചെറുത്തുനിൽപ്പിലൂടെയും ഒരു സമൂഹത്തെ ശിർക്കിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അവരാരും നാട്ടിലെ ശവകുടീരം പൊളിച്ച് വാഴ നട്ടതായി നാം കാണുന്നില്ല. ശവകുടീരം പൊളിച്ച് സമുദായത്തിന് സേവനം ചെയ്യുന്ന മതോന്മാദികളുടെ പ്രചോദന നവോത്ഥാന പ്രസ്ഥാനമോ ഇസ്ലാമിക ദർശനമോ അല്ല. അവരെ നയിക്കുന്നത് പൈശാചിക ചിന്തകളും അപരചിന്താവിദ്വേഷവുമാണ് എന്ന് വെച്ചാൽ ഇവര് ഇന്നോളം പ്രവർത്തിച്ചിട്ട് ഒരു മക്കാമ പൊളിക്കാൻ പറഞ്ഞിട്ടില്ല, മക്കാമ പോകരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊരു നല്ല രീതിയിലുള്ള പെരുമാറ്റം! ഞാൻ നേരത്തെ വെച്ചു ഉമർ മൗലവിന്റെ പുസ്തകം, സകല ജാരങ്ങളും ലയനത്തിന്റെ കേന്ദ്രമാണ്, ഇടിച്ചു നിരത്തണം എന്നാ മൂപ്പര് പറഞ്ഞത്. എടവണ്ണ പള്ളിയുടെ ചെരുവിലുള്ള വലിയ പള്ളിയുടെ ചെരുവിലുള്ള ജാറം പൊളിച്ചത് അഭിമാനത്തോടെ എഴുതി. അതാണ് ജിഹാദ് 89 എന്ന പേരിൽ ഇറക്കിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ 27-ാമത്തെ പേജിൽ അവർ എഴുതി വെച്ചെന്നറിയോ? ആ പൊളിച്ച വ്യക്തിയുടെ പേര് എഴുതി വെച്ചു. ഞാൻ ചോദിക്കുന്നു, ലോകത്ത് ആദ്യമായിട്ട് മക്കാമിന് നേരെ കോടാലി ഉയർത്തിയതാരാ? നിങ്ങളുടെ നേതാവല്ലേ? ഇബ്നുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള പടയാളികളല്ലേ ആദ്യമായി തകർത്ത ജാറം? ഏതാണ്? ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരനായ സയ്യിദുൽ ഖത്താബിന്റെ മക്ബറയാണ് തകർത്തത്. ഇപ്പോൾ ഇതൊക്കെ ഐ എസ് തീവ്രവാദികൾ ഏറ്റെടുത്ത് ഇവരുടെ ആശയം നടപ്പിലാക്കി വരുമ്പോ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി വൈരുദ്ധ്യാധിഷ്ഠിത ആശയങ്ങളുമായി ഇവര് കടന്നു വരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രതിരോധിച്ചേ പറ്റൂ. ഈ പ്രസ്ഥാനം രാജ്യത്തിന് ഭീഷണിയാണ്.
അവര് ഏതൊക്കെ കോലത്തിൽ നമ്മുടെ നാട്ടിൽ ആരുടെ തണല് പറ്റി വളരാൻ ശ്രമിച്ചാലും ഒരു കാര്യം സത്യമാണ്, മഹാനായ ഈ കെ ഹസൻ മുസയ്യാർ വരച്ചു കാണിച്ച പാതയിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിച്ചേ പറ്റൂ. പ്രതിരോധിച്ചിരിക്കണം, അതല്ല എങ്കിൽ ഈ നാട് ഖറാബായി പോകും. പിന്നെ വൈരുദ്ധ്യമാണ് ഇവർ പറയുന്നത്, അതൊക്കെ ഇൻഷാല്ലാ വഴി ഇവിടെ പറയും, ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. വൈരുദ്ധ്യമേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ രൂപത്തിൽ നാട്ടിലെ സമാധാനം തകർക്കുന്ന, ഇസ്ലാം അല്ലാത്തതിനെ ഇസ്ലാമായി അവതരിപ്പിച്ച് ഇന്നൊന്ന് പറയാം, നാളെ വേറൊന്ന് പറയാം, മറ്റന്നാ രണ്ടുമല്ലാത്ത പുതിയൊന്ന് പറയാം, ഇവർക്ക് തോന്നിയതൊക്കെ ഇങ്ങനെ പറയാം, അതൊക്കെ മാപ്പിളാര് കേൾക്കണം എന്നുള്ള ഈ പുതിയ സിദ്ധാന്തം ഉണ്ടല്ലോ, അത് ഇൻഷാല്ലാ ഈ സ്ഥാപനത്തിന്റെ കീഴിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ ഈ നാട്ടുകാർക്ക് നേർവഴി കാണിക്കാൻ ഇതൊരു കാരണവും സഹായവുമാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പത്തപ്രിയ ഉസ്താദ് മൈദീബിന് മുമ്പ് തന്നെ പ്രസംഗം തുടങ്ങി അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.